നമസ്കാരം മല്ലി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് എഫ്എടിഎഫിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന്റെ ഭാഗമായി ദാവൂദ് ഇബ്രാഹിം അതുപോലെ തന്നെ ജയ്ഷെ മുഹമ്മദ് ഭീകരനായ മസൂദ് അസറും പാകിസ്ഥാനിലുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ തന്നെ നടത്തിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി പക്ഷേ ഇതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതായുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ ജയ്ഷെ മുഹമ്മദ് തലവനായ മൗലാന മസൂദ് അസറിന് പാകിസ്ഥാൻ അഭയം നൽകുന്നുവെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി 2000-ൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിലെ 155 യാത്രക്കാർക്ക് പകരമായി ഇന്ത്യയിൽ നിന്നും ജയിൽ മോചിതനായ മസൂദ് അസർ പിന്നീട് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുകയായിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം നേരത്തെ തന്നെ ജയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുകയുണ്ടായി സംഘടനയും അതിന് നേതൃത്വം നൽകുന്നതും പാകിസ്ഥാനിൽ നിന്നാണ് കുറ്റപത്രത്തിലെ ആദ്യത്തെ പ്രതി മസൂദ് അസർ പാകിസ്ഥാനിൽ അഭയം കണ്ടെത്തുന്നത് ഖേദകരമാണ് ആവശ്യമായ തെളിവുകൾ നൽകിയെങ്കിലും പാകിസ്ഥാൻ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സുപ്രധാന തെളിവുകൾ നൽകിയിട്ടും പാകിസ്ഥാൻ അതിൽ നടപടി എടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി 2019 ഫെബ്രുവരി 14-നാണ് പുൽവാമയിൽ CRPF ജവാന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് തുടർന്ന് 1.5 വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളെയും കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിനാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുകയുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനെയും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച പുൽവാമ ഭീകരാക്രമണത്തിൽ 40 ഇന്ത്യൻ സൈനികരാണ് മരണപ്പെട്ടിരുന്നത് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന നിർണായക രേഖകൾ കുറ്റപത്രത്തിൽ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് 13,500 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യ സമർപ്പിച്ച കുറ്റപത്രം പാകിസ്ഥാൻ നിരസിക്കുകയാണ് ഉണ്ടായത് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന ഒരു രേഖ പോലും നൽകാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ വക്താവ് ആരോപിച്ചിരിക്കുന്നത് പക്ഷേ നിർണായകമായ പല രേഖകളും ഇന്ത്യ കൈമാറിയതായാണ് വിവരം പുറത്തുവരുന്നത് അതേസമയം തന്നെ ആക്രമണം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പകർത്തി ജമ്മു കാശ്മീരിലെ യുവാക്കളെ വീണ്ടും ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി മസൂദ് അസർ കൃത്യമായ നിർദ്ദേശം ഭീകരർക്ക് നൽകിയിരുന്നതായുള്ള വിവരവും പുറത്തുവരികയുണ്ടായി ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത